ഇന്നൊരു ചിക്കൻ സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാരിനേഷൻ തയ്യാറാക്കാം. അതിനായി ആദ്യം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, ഗാർലിക് പൗഡർ, ഉപ്പ്, മല്ലിപ്പൊടി, തൈര് ഇത്രയും ചേർത്ത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ബ്രസ്റ്റാണ്, ഒരു ചിക്കൻ്റെ ഫുള്ള് ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒന്ന് കുറച്ച് തിന്നാക്കി ഒന്ന് സ്ലൈസാക്കിയതാണ്. ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ dmmfuz സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് ഡ്രസ്സിങ് സാലഡിൻ്റെ ഡ്രസ്സിങ് തയ്യാറാക്കാനായി കുരുമുളക് പൊടിയും വെളുത്ത എള്ളും ഓലിവ് ഓയില് വിനീഗർ പിന്നെ ഒരൽപ്പം ഹണി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം. പിന്നെ ഈ സാലഡിന് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജും ക്യാരറ്റും ഉള്ളിയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രണ്ട് സാലഡ്സും വെയ്റ്റ് ലോസിനെല്ലാം പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഡ്രസ്സിങ്ങും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താം. എന്നിട്ട് നമ്മൾ ചിക്കൻ റെഡിയാകുന്നത് വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പോൾ ഇത് കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അമ്മൂസ് മയോണീസ് എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചൂടായ തവയിലേക്ക് ഇത് ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓയിലില്ലാതെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതിനെ കൊണ്ട് ടേസ്റ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ വെയിറ്റ് ലോസ് എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് കഴിയുന്നത് ഓയിലെല്ലാം കുറയ്ക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒരു ബ്രൗണിഷ് ആയതിന് ശേഷം നമുക്കൊരു ചിക്കനെ അടുപ്പത്തു നിന്ന് മാറ്റാം. ഇതാ ഇപ്പോൾ രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് നമ്മുടെ സാലഡിലേക്ക് ചേർക്കുന്നത്. ഇതാ കണ്ടില്ലേ, ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗിൽ നല്ല വൈറ്റിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ചെറിയ തിന്നാക്കി സ്ലൈസ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് സാലഡ് വെജിറ്റബിൾസ് എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ സാലഡ് ഇവിടെ തയ്യാറാക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനായി സ്റ്റേ കണക്റ്റ് വിത്ത് dmmfuz.